മദ്യവർജനത്തിന് ഊന്നൽ നൽകുന്നതിനൊപ്പം മയക്കുമരുന്നുകളുടെ ഉപഭോഗം സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായാണ് സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പും ചേർന്ന് ലഹരിവർജന മിഷൻ വിമുക്തിക്ക് രൂപം നൽകിയത്. സംസ്ഥാനതലത്തിൽ മുഖ്യമന്ത്രി ചെയർമാനായും എക്സൈസ് മന്ത്രി വൈസ് ചെയർമാനുമായാണ് സമിതി പ്രവർത്തിക്കുന്നത്. ജില്ലാതലത്തിൽ കളക്ടർമാർക്കാണ് ചെയർമാന്റെ ചാർജ്. ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും സമിതികൾ രൂപീകരിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണം നടത്തുകയാണ് വിമുക്തിയിൽ കൂടി ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികളിൽ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഉപഭോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്ന് പൊൻകുന്നം എക്സൈസ് സി ഐ പ്രസാദ് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി കൺവീനറുമായിട്ടുള്ള ഒരു സമിതിയുണ്ട്. അതിനും താഴെ തന്നെ വാർഡ് തലത്തിലും വാർഡ് മെമ്പറും പഞ്ചായത്ത് വാർഡ് മെമ്പറും ആ സ്ഥലത്തെ ഒരു പൗര പ്രമുഖനും കൺവീനറുമായിട്ടുള്ള ഒരു സമിതിയുണ്ട്. ഇത് ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ ഇപ്പം ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത്തരത്തിൽ ഈ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇത് ഇറങ്ങിച്ചെന്ന് നമ്മൾ ഇപ്പം ഈ ലഹരിക്ക് അഡിക്റ്റായവരെ കണ്ടെത്തണം, അത് അവരെ പുനരധിവസിപ്പിക്കണം. അത് ഒരു ഭാഗമാണ്. അത് കൂടാതെ നമ്മൾ ഇത് പുതിയ ആളുകൾ പുതിയ കുട്ടികൾ ഇതിലേക്ക് പോകാതിരിക്കാൻ നോക്കണം. അത് രണ്ടാമത്തെ ഒരിതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ലഭ്യത കുറയ്ക്കണം. അത് എൻഫോഴ്സ്മെൻറ്റ് വർക്കുകളിലൂടെയാണ്. അത് കേസെടുക്കുന്നവരുടെയും അല്ലാതെയും ഇതിൻ്റെ വ്യാപനം തടയണം. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ ജോസഫ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോളി മടക്കുകുഴി, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അധ്യാപകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ക്യാബിനറ്റ് ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.